വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല മുളകിട്ട മീൻകറിയുമായിട്ടാണ്. അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി ഒരു അഞ്ചാറ് ചെറിയുള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, 1/2 തക്കാളി, പിന്നെ 4-5 കുടംപുളി, പിന്നെ കറി ലീവ്സ്, ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, ചട്ടിയിൽ എണ്ണ അങ്ങ് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാത്തിരിക്കാം. നമ്മുടെ ഉലുവേൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ ജീരകം അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ മുളക് കറിക്ക് ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ. ഈ ഉലുവയും ജീരകവും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മീനിൻ്റെ മുളക് കറിക്ക്. ഇങ്ങനെ ജീരകം ഇങ്ങനെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളി അത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ കണക്കായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് കുറച്ചത് അങ്ങ് അത് ചട്ടിയിൽ കിടന്ന് ഇത് ചട്ടിയിൽ കിടന്ന് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഒന്ന് മൂക്കട്ടെ. ആ ഒരു മണം, ആ ഒരു മൂത്ത് വരുന്നതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അവിടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയുള്ളി എടുക്കുക, സവാള. പക്ഷേ ഇതാണ് ടേസ്റ്റ് ഇതിന്. അപ്പോൾ ഞാനൊരു 6-5 എണ്ണം എടുത്തിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ള തക്കാളി മറന്നു പോകരുതേ, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത്, പിന്നെ അതുപോലെ ഒരു പച്ചമുളക്, അത് അങ്ങനെ മുതുമെന്നെ പീസാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നല്ലോണം വഴറ്റി, ആ ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് മുളക് ചില്ലി പൗഡർ, അതെന്ത് ചെയ്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് എടുത്തത് മുളക്. അപ്പോൾ അത് നന്നായിട്ട് ഈ മുളകിൻ്റെ ഈ പച്ചൊരു മണമുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ചട്ടിയിലിട്ടിങ്ങനെ ഒന്ന് വരട്ടെ. ഇതിൻ്റെ ഒരു കളർ ഇങ്ങനെ ചെറുങ്ങനെ മാറി ഇതിൻ്റെ മണമെല്ലാം നന്നായിട്ട് വരും. അതിനുശേഷം ഈ എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആ മുളകിൻ്റെ വെള്ളമൊക്കെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് തിളക്കാൻ വെക്കാം. ഏകദേശം നമ്മളെ 1/4 ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് കറിയൊന്ന് തിളച്ച് വരണം. ഒരു കാര്യം മറന്നുപോയി, ഈ കുടംപുളി ഇടാൻ മറന്നുപോയി. 4-5 പീസ് എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെന്താ അത് തിളക്കട്ടെ കുറച്ച്. നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് മീൻ മത്തിയാണ് കിട്ടിയത്. അങ്ങനെ ആ മീൻ 1/2 കിലോ മീനുണ്ട് അത് ഞാൻ എന്ത് ചെയ്യാം ഇതിലേക്ക് ഒന്ന് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനെ ഒരു 2 കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റേജിന് വേണ്ടിയാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ അങ്ങനെ ഇതെല്ലാം തിളച്ച് മീനൊക്കെ ഒന്ന് റെഡി ആയിട്ട് നമ്മളെ മീൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിട്ട മീൻകറി ചോറിനോ ദോശക്കോ കപ്പക്കോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണേ, മറക്കല്ലേ.